സദാ എൻ കൂടെ ബാബാ നിൻ സാന്നിധ്യം അറിയുന്നു ഞാൻ സദാ എൻ കൂടെ ബാബാ നിൻ സാന്നിധ്യം സ്മൃതിയ മാത്രയിൽ എന്നെന്നും തുണയായി നീയണഞ്ഞിടുന്നു തഴുകും സ്നേഹക്കിരണങ്ങളാലെ എന്നും ഞാൻ ഉണർന്നിടുന്നു Thank you.
Thank you.
Thank you.
ഓം ശാന്തി. പ്രിയപ്പെട്ട ഭാഗ്ദത, നമുക്ക് മക്കൾക്ക് നൽകിയ വരദാനമാണ് വിഘ്ന വിനാശക് ഭവ, സദാ വിജയി ഭവ. വിഘ്നവിനാശകനെ വിജയിയാകാൻ കഴിയും. സുമാനം സ്മരിക്കാം. ശിവസുതനായ ഞാൻ ഗണേശനാണ്. ബാബയുടെ കുട്ടിയാണ് ഞാൻ, ശിവപുത്രൻ, വിഘ്ന വിനാശക ഗണേശൻ. തന്റെ ജന്മസൗഭാഗ്യം സ്മരിക്കൂ. ശിവബാബ, ബ്രഹ്മവഗ്ന പാർവതിയിലൂടെ ജന്മം നൽകിയ സംഗമയുഗി ബ്രാഹ്മണനാണ് ഞാൻ. ബ്രഹ്മമുഖവംശാവലി ബ്രാഹ്മണൻ, ശ്രീമതത്തിന്റെ പൂണൂലിനുള്ളിൽ ജീവിക്കുന്ന ഗണേശനാണ് ഞാൻ. എന്റെ ലോകം എന്റെ അച്ഛനും അമ്മയുമായ ബാഗ്ദാദയുടെ ലോകമാണ്. ശിവബാബയും ബ്രഹ്മബാബയുമാണ് എന്റെ ലോകം. ശിവബാബയാകുന്ന മാതാവ്, ബ്രഹ്മവാകുന്ന മാതാവ്, രണ്ടമ്മമാരാണ് എനിക്ക്. ശിവബാബ എനിക്ക് അച്ഛനുമാണ്, അമ്മയുമാണ്. ശിവബാബയുടെയും ബ്രഹ്മബാബയുടെയും നിർദ്ദേശം ശ്രീമതത്തിനുള്ളിലാണ്. ശ്രീമതത്തിന്റെ പൊണൂലിന്റെ ഉള്ളിൽ സഞ്ചരിക്കുന്ന, ജ്ഞാനപ്പഴം നേടിയ ഗണേശനാണ് ഞാൻ. ജീവിതയാത്രയിലെ സർവവിഘ്നങ്ങളെയും വിനാശം ചെയ്യുന്നതിന് ബാബ എനിക്ക് തന്നതാണ് ജ്ഞാനപ്പഴം. ബാബയുടെ മുരളിയാണ് ആ പഴം. ജ്ഞാനസ്വരൂപ ആത്മാവാണ് ഞാൻ. ജ്ഞാനപ്പഴം നൽകി ബാബ എന്റെ വയറ്, ഗണപതിയുടെ കുടവയറ് പോലെ എന്റെ ബുദ്ധിയാകുന്ന സഞ്ചി നിറച്ചു തന്നിരിക്കുകയാണ്. സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം ബാബ എനിക്ക് തന്നു കഴിഞ്ഞു. എനിക്ക് എന്നെയും അറിയാം,
സൃഷ്ടാവിനെയും അറിയാം. ജീവിത നാടകം ഡ്രാമയുടെ അറിവും ബാബത്ത് ഒരു വശത്ത് ബാബ, മറുവശത്ത് ഡ്രാമ. ബാബ എന്റെ അച്ഛനാണ്, ഡ്രാമ എന്റെ അമ്മയും, നടുക്ക് ശിവപുത്രനായ ഞാൻ ഗണേശൻ. ബാബയും ഡ്രാമയും ഉപയോഗിച്ചാണ് ഞാൻ വിഘ്ന വിനാശകനായി ഓരോ ചൂടിലും വിജയം നേടുന്നത്. ജ്ഞാനരത്നങ്ങൾ കൊണ്ട് ബാബ എന്നെ നിത്യേന അലങ്കരിക്കുകയാണ്. എന്റെ ദൈവസ്വരൂപത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിന്, ദൈവിക സംസ്കാരത്തെ പുറത്തേക്കെടുക്കാനുള്ള അലങ്കാരം ബാബ മുരളിയിലൂടെ നൽകുകയാണ്. ഗണേശനായ എന്റെ ലോകം, എന്റെ അച്ഛനും അമ്മയുമായ ബാബയാണ് ബാബ. ബാബയുടെ അരികിൽ പരംധാമത്തിൽ സർവബന്ധുവുമായ ബാബയെ പ്രദക്ഷിണം ചെയ്യുകയാണ് ഞാൻ. ഗണേശനെ പോലെ ബാബയ്ക്ക് ചുറ്റും പ്രദക്ഷിണം ചെയ്യുകയാണ് ഞാൻ. എന്റെ ജന്മജന്മാന്തര പ്രദക്ഷിണത്തിന് ഫലമായിട്ട് ഞാൻ ചെയ്ത യജ്ഞ തപ ദാന പുണ്യകർമ്മങ്ങളുടെ ഭക്തിയുടെ ഫലമായി ഭഗവാനെ ചുറ്റിപ്പറ്റി സഞ്ചരിച്ചതിന് ബാബ എനിക്ക് തന്ന ഫലമാണ്, പഴമാണ് ഈ ജ്ഞാനം. ജ്ഞാനമുരളി കേൾക്കാനുള്ള സൗഭാഗ്യം, ജ്ഞാനപ്പഴം ഇപ്പോൾ എനിക്ക് കിട്ടി, നിത്യേന കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആസ്വദിച്ച് കഴിക്കുകയുമാണ്. ബാബയുടെ മുരളിയാണ് ഈ ജ്ഞാനപ്പഴമാണ് എൻ്റെ ആരോഗ്യത്തിൻ്റെ ആധാരം. എൻ്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ആത്മബലം എനിക്ക് പ്രദാനം ചെയ്യുന്നത്, സർവവിഘ്നങ്ങളെയും വിജയിക്കാൻ എനിക്ക് കരുത്ത് നൽകുന്നത്, എൻ്റെ പ്രതിരോധ ശക്തി ജ്ഞാനമാകുന്ന അസ്ത്രശസ്ത്രങ്ങളാണ്. ജ്ഞാനസൂര്യനായ ബാബ മുന്നിൽ ജ്ഞാനമഴയിൽ കുളിപ്പിക്കുകയാണ് ബാബ എന്നെ. ജ്ഞാനപ്പഴം കഴിച്ച് കഴിച്ച് എൻ്റെ വയറ് നിറഞ്ഞ് നിറഞ്ഞ് നിറഞ്ഞ്.
ജ്ഞാനപ്രകാശം കൊണ്ട് മനസ്സ് ശാന്തമാക്കുകയാണ്. ബുദ്ധിക്ക് വിവേകവും സിദ്ധിച്ചിരിക്കുകയാണ്. ജീവിതത്തിലേത് സാഹചര്യങ്ങളെയും അതിജീവിക്കാനുള്ള കരുത്ത് ഈ ജ്ഞാനപ്രകാശത്തിലുണ്ട്. എന്റെ എല്ലാ ചോദ്യത്തിനുമുള്ള ഉത്തരം, എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം അന്നന്ന് ബാബ മുരളിയിൽ വരദാനം പോലെ എനിക്ക് നൽകുകയല്ലേ. ഈ ജ്ഞാന പോയിന്റ് എടുത്ത സമയത്ത് ഉപയോഗിക്കുക. ഇത് മാത്രമാണ് ഗണേശനായി എനിക്ക് ചെയ്യാനുള്ളത്, വിഘ്നങ്ങളെ വിജയിക്കാൻ. സൂര്യന്റെ കിരണങ്ങളിൽ ബുദ്ധിയാകുന്ന സഞ്ചി നിറയ്ക്കൂ. ഡെയിലി ബാബ എത്ര പോയിന്റ് തരുന്നത്? ഡ്രാമയുടെ ജ്ഞാനം തന്നെ എന്നെ എത്ര വിഘ്നങ്ങളിൽ നിന്നാണ് രക്ഷിക്കുന്നത്? Nothing new. ഒന്നും പുതിയതല്ല. എല്ലാം കൽപ്പകൽപ്പം നടന്ന നാടകമാണ്. അതിനാൽ പരിഭ്രമിക്കാനൊന്നും തന്നെ ഇല്ല. സംഭവിച്ചതെല്ലാം മംഗളം. വരാൻ പോകുന്നത് അതിലും മംഗളത്തിനാണ്. മംഗളമേ ഡ്രാമയിലുള്ളൂ. എന്തെല്ലാം വിഘ്നങ്ങൾ വന്നോ അതും മംഗളത്തിനാണ്. എന്നെ വിജയിപ്പിക്കാനാണ്, എല്ലാ പരീക്ഷണങ്ങളും എന്നെ ഉയർത്താനായി വന്നിരിക്കുന്നതാണ്. എല്ലാ മംഗളത്തിലും ഒരു മംഗളവുമുണ്ട്, സേവനവുമുണ്ട്. ബാബയുടെ ഈ അതിരി മധുര മഹാവാക്യങ്ങൾ സാക്ഷിഭാവത്തിൽ ഡ്രാമയെ, ജീവിത നാടകത്തെ ദർശിക്കാൻ എന്നെ പ്രാപ്തനാക്കിയിരിക്കുകയാണ്. ബാബ സാധ്യം ഡ്രാമ സാക്ഷിയായി കാണാനും ശിവസുതനായ ഗണേശനായ എനിക്ക് വിഘ്നവിനാശകനായി മാറാൻ എനിക്ക് കരുത്തേകുന്നു. മുഴുവൻ ജീവിതയാത്രയിലേക്കും തിരിഞ്ഞു നോക്കൂ. ബാബയെ കിട്ടിയതിന് മുൻപും
ബാബയെ കിട്ടിയതിന് ശേഷവും. ജ്ഞാനബലം എന്നെ എന്തിൽ നിന്ന് എന്താക്കി മാറ്റി. മുരളിയിലെ ഓരോ പോയിന്റും എനിക്ക് പോയിന്റ് ഇടാൻ, ബിന്ദുവിടാൻ, ചോദ്യങ്ങളില്ലാതാക്കാൻ, ആശങ്കകളില്ലാതാക്കാൻ എത്രത്തോളമാണ് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ബിന്ദുവായ ബാബയുടെ ജ്ഞാനപ്പഴത്തിൻ്റെ ബലമാണ്. ശരിക്കും ബാബ എന്നെ ഗണേശനാക്കി മാറ്റി. വലിയതിനെ ചെറുതാക്കാൻ ഗണേശന്റെ തുമ്പിക്കൈ പോലെ, തുമ്പിക്കൈ കൊണ്ട് വൻമരങ്ങളും പിഴും, മുട്ടുസൂചിയും എടുക്കും. ബാബ ഇത്രയും ബലം എനിക്ക് തന്നു ഈ ജ്ഞാനത്തിലൂടെ. വലിയ സമസ്യകളെ പോലും ചെറുതായി കാണാൻ, ചെറുതിനെ ഒന്നുമില്ലാതാക്കാൻ എത്ര ശക്തിയാണ് മുരളിയിലൂടെ കിട്ടുന്നത്. ശരിക്കും ബാബ എനിക്ക് ആനത്തല തന്നെയാണ് തന്നിരിക്കുന്നത്. ബാബ എന്നെ ഒരു മഹാരഥിയാക്കി മാറ്റി. മഹത്തായ രീതിയിൽ രഥത്തെ ഉപയോഗിക്കാൻ എന്നെ പ്രാപ്തനാക്കി. അതാണല്ലോ ആനത്തല, മഹാരഥിയുടെ തല. സ്വന്തം രഥത്തെ, ശരീരമാകുന്ന രഥത്തെ മഹത്തായ രീതിയിൽ ഉപയോഗിക്കാനുള്ള ജ്ഞാനമാണ് ബാബ തന്നത്. ശരിയായ ശിവസുതനാണ് ഞാൻ. ബാബ അങ്ങയ്ക്ക് കോടി കോടി നന്ദി. നമസ്കാരം ബാബ. എന്തിൽ നിന്ന് ബാബ എൻ്റെ ജീവിതത്തെ എന്താക്കി മാറ്റി. ലോകത്തിൽ എത്ര പുസ്തകങ്ങളും പാണ്ഡിത്യവും അറിവും പദവിയിലും ഇരിക്കുന്നവരെ അവർക്കാർക്കും കഴിയാത്ത രീതിയിൽ ഒരു സെക്കൻഡിൽ ടെൻഷൻ മാറ്റാൻ, അസ്വസ്ഥത മാറ്റാൻ, എത്ര വലിയ പ്രശ്നത്തെയും കൈകാര്യം ചെയ്യാനുള്ള ജ്ഞാനം ബാബ എനിക്ക് തന്നു. ജ്ഞാനക്കടലായ ബാബയുടെ കുട്ടിയായ ഞാൻ, ജ്ഞാനസ്വരൂപമായ ഗണേശനാണ്, പൂണൂലിട്ട ഗണേശനാണ് ബാബ ഞാൻ. ബാബയുടെ ശ്രീമതത്തിനുള്ളിൽ ജീവിതം കൊണ്ടുപോകുന്ന ഗണേശൻ. ഗുണഗണങ്ങളുടെ പതിയാണല്ലോ ഗണപതി. ജ്ഞാനം മാത്രമല്ല ബാബ എനിക്ക് തന്നത്, സ്നേഹത്തിൻ്റെ കടലായ ബാബ ശരീരം
ശിവബാബയുടെ സന്താനമാണ് ഞാൻ. സ്നേഹസ്വരൂപാത്മാവാണ് ബാബയുടെ കുട്ടിയാണ് ഞാൻ. അച്ഛന്റെ കുട്ടിയായി എനിക്ക് പിതൃസ്വത്തായി ബാബ തന്നത് ഈ സ്നേഹത്തിന്റെ ബലമാണ്. സ്നേഹക്കടലിൽ മുങ്ങിയിരിക്കൂ. പരമാത്മ സ്നേഹത്തിന്റെ കടലിൽ മുങ്ങി പൊങ്ങി ജീവിക്കാൻ ബാബ എന്നെ പഠിപ്പിച്ചു. ബാബയുടെ കുട്ടിയാണ് ഞാൻ. കടലോളം ബാബ നൽകുന്ന ഈ സ്നേഹത്തിന്റെ തുള്ളികളാണ് എനിക്ക് സർവാത്മാക്കളോടും ഇപ്പോൾ ആത്മീയ സ്നേഹത്തിന്റെ വിശാല മനസ്സ് തന്നിരിക്കുന്നു. ബാബയെപ്പോലൊരു വിശാല മനസ്സിനുടമയാക്കി ബാബ എന്നെ. എല്ലാ വിഘ്നങ്ങളെയും അതിജീവിക്കാനുള്ള ആയുധം സ്നേഹമാണെന്ന് ബാബ എന്നെ പഠിപ്പിച്ചു. സ്നേഹം കൊണ്ടേ ജയിക്കാൻ കഴിയും. നിന്ദിക്കുന്നവർക്ക് പോലും സ്നേഹം കൊടുക്കാൻ ബാബ എന്നെ പ്രാപ്തനാക്കി. ആക്ഷേപിക്കുന്നവർക്ക് പോലും അപകാരിക്ക് പോലും ഉപകാരം ചെയ്യാൻ ഇപ്പോഴെനിക്ക് കഴിയുന്നുണ്ട്. സ്നേഹമെന്ന ഗുണ ഗണപതിയാക്കി ബാബ എന്നെ മാറ്റിയിരിക്കുകയാണ്. കല്ലിനെ പോലും വെള്ളമാക്കാൻ സ്നേഹം കൊണ്ട് കഴിയുമെന്ന് ഭഗവാൻ വാച്യ ബാബയുടെ ഈ സ്നേഹമെന്ന ആയുധം ഉപയോഗിച്ചാണ് ഞാൻ യുക്തിയുക്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആത്മീയ സ്നേഹത്തിന്റെ ആയുധം ഉപയോഗിച്ച് വിഘ്നങ്ങളെ അതിജീവിക്കാൻ ബാബ എന്നെ പ്രാപ്തനാക്കി. സർവശക്തിവാൻ ബാബ, ബാബയാകുന്ന സർവശക്തികളുടെ കടലിൽ മുങ്ങുകയാണ് ഞാൻ. സർവശക്തിയുടെ കരണ്ട് ആത്മാവിൽ നിറയുകയാണ്. പിതൃസ്വത്തായി ശക്തികളുടെ പ്രകാശധാരയിലേക്ക് നിറയുകയാണ്. Thank you.
സർവവിഘ്നങ്ങളെയും അതിജീവിക്കാൻ വേണ്ടത് മുഖ്യമായും അഷ്ടശക്തികളാണെന്ന് ബാബ എന്നെ ബോധവാനാക്കിയിരിക്കുന്നു. പുറത്തുനിന്ന് വരുന്ന ഏത് വിപരീത സാഹചര്യത്തെയും നേരിടാൻ വേണ്ടത് വ്യക്തികളാണെങ്കിലും സാഹചര്യമാണെങ്കിലും അഷ്ടശക്തികളാണ് രാവിലെ മുതൽ ആവശ്യം. ബാബയുടെ ഈ കിരണങ്ങൾ ആത്മാവായ എനിക്ക് അഷ്ടശക്തികളുടെ അലങ്കാരം നൽകുകയാണ്. ഗണേശനെ അലങ്കരിക്കുമ്പോലെ ശക്തികളാൽ ബാബ എന്നെ അലങ്കരിക്കുകയാണ്. ആത്മാവിലേക്ക് ബാബയിൽ നിന്ന് ശക്തികളുടെ കറണ്ട് ഒഴുകുകയാണ്. പ്രകാശധാര ഇന്ദ്രിയ നിയന്ത്രണ ശക്തി കർമ്മേന്ദ്രിയങ്ങളുടെ രാജാവായി സ്വരാജ്യാധികാരിയായിരിക്കാനുള്ള കരുത്ത് സഹനശക്തി ഉള്ളിലൊതുക്കാനുള്ള ശക്തി എല്ലാറ്റിനെയും എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ശക്തി എന്തും നേരിടാനുള്ള കരുത്ത് ശരിയായി തിരിച്ചറിയാനുള്ള ശക്തി നല്ല തീരുമാനം എടുക്കാനുള്ള കരുത്ത് എല്ലാവരോടൊപ്പം സഹകരിച്ചു പോകാനുള്ള ശക്തി എല്ലാവരോടൊപ്പം ചേർന്നു പോകാനും ചേർത്ത് കൊണ്ടുപോകാനുമുള്ള ശക്തി സർവശക്തിവാൻ പ്രഭു
ആത്മാവിലേക്ക് സർവശക്തികളും. ഈ പുത്രന് ശിവപുത്രനായ എനിക്ക്, ഗണേശനായ എനിക്ക് വില്ലായി നൽകുകയാണ്. വിഘ്ന വിനാശക ഭവ വരദാനം നൽകുകയാണ് ബാബ. മാസ്റ്റർ സർവ ശക്തിവാൻ ഭവ, ജ്ഞാനി തു ആത്മാ ഭവ, നിർവിഘ്ന ഭവ, വിജയീ ഭവ. സദ്ഗുരുവായ ബാബ, വരദാതാവായ ബാബ, സർവശക്തികളും നൽകി, വരദാനങ്ങളും നൽകി, തനിക്ക് മുന്നിൽ വരുന്ന വിഘ്നങ്ങളെയും മറ്റുള്ളവരുടെ വിഘ്നങ്ങളെയും വിജയിക്കുന്നതിന് സർവശക്തികളും വരമായി തന്നിരിക്കുകയാണ്. ഗുണഗണങ്ങളുടെ പതിയാക്കി ബാബ എന്നെ ഏത് ജീവിത സാഹചര്യത്തെയും അതിജീവിക്കാൻ, ഗൃഹസ്ഥത്തിലിരുന്നും എല്ലാ കാര്യവ്യവഹാരങ്ങളും ചെയ്തുകൊണ്ടും എല്ലാവരോടൊപ്പം ചേർന്നു പോകാൻ ഗുണങ്ങളും ശക്തികളും ജ്ഞാനവും നൽകി എന്നെ ഗണേശനാക്കി, വിഘ്ന വിനാശകനാക്കിയിരിക്കുകയാണ്. ബാബയുടെ ഈ അലങ്കാരങ്ങൾ ഗുണങ്ങളും ശക്തികളും ജ്ഞാനവും കൊണ്ട് ബാബയാകുന്ന സാഗരത്തിൽ എൻ്റെ നിമഞ്ജനം നടക്കുകയാണ്. ബാബയിൽ മുങ്ങി എന്നിലെ എല്ലാ അഴുക്കുകളും ജന്മജന്മാന്തരക്കറകളെല്ലാം നീങ്ങുകയാണ്. ഞാൻ എൻ്റെ എന്ന ഭാവം, ആ ഭാവത്തെയും ശിരസ് ഛേദിച്ച് ബാബയാകുന്ന കടലിൽ മുക്കിക്കളഞ്ഞിരിക്കുകയാണ്. ഞാനെന്ന ഭാവത്തെ, എൻ്റേതെന്ന ഭാവത്തെ സമ്പൂർണമായി മുക്കി ബാബ എനിക്ക് പുതിയ തല വെച്ച് തന്നിരിക്കുകയാണ്. ശൂദ്രൻ്റെ തല അറുത്ത് ഞാൻ ജ്ഞാനിയാണ്, യോഗിയാണ്, സേവാധാരിയാണ് എന്ന അഹങ്കാരത്തിൻ്റെയും ശിരസ് ഛേദിച്ച് ഞാൻ ബാബയുടെ കുട്ടിയാണ്, വിനയാന്വിതനായ വിനായകനാക്കി ബാബ എന്നെ മാറ്റിയിരിക്കുകയാണ്. ഇപ്പോഴെൻ്റെ ശുദ്ധമായ ലഹരി, ഞാൻ ബാബയുടെ കുട്ടിയാണ്, ഞാനൊരു ഈശ്വരീയ വിദ്യാർത്ഥിയാണ്, അന്തിമം വരെയും ബാബയുടെ വിദ്യാർത്ഥി. ജ്ഞാനിയാണ്, എനിക്കെല്ലാം അറിയാം,
ഈ അഹങ്കാരത്തിൻ്റെ ശിരസും ബാബയ്ക്ക് മുന്നിൽ സമർപ്പിച്ചു കഴിഞ്ഞു. ഞാനാണ് നന്നായി ശ്രീമതം പാലിക്കുന്നത്, ഞാനാണ് നന്നായി സേവനം ചെയ്യുന്നത്, ഞാനാണ് നല്ല യോഗി, ഇതെല്ലാം തരത്തിലുള്ള അഹങ്കാരം ജ്ഞാനമാർഗത്തിൽ വന്നതിനു ശേഷം എന്നിലുണ്ടായോ? ആ അഹങ്കാരത്തെ കൂടി നിമഞ്ജനം ചെയ്ത് നിരഹങ്കാരിയാക്കുകയാണ്, വിനയാന്യുതനാക്കുകയാണ്. വിനയമാണ് വിനായകനായ എൻ്റെ മുഖമുദ്ര. വിനയത്തിലൂടെ വിഘ്നങ്ങളെ വിനാശം ചെയ്യാൻ കഴിയും. എല്ലാ തരത്തിലുള്ള ഈഗോയും അഹന്തയും ബാബയാകുന്ന കടലിൽ സമ്പൂർണമായി നിമഞ്ജനം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഗണേശനെ അലങ്കരിച്ച് പൂജിച്ച് തയ്യാറാക്കി അവസാനം കൊണ്ടുപോയി കടലിലൊഴുക്കുക, മുക്കിയെടുക്കാൻ. ഞാൻ ഈ യോഗി ജീവിതത്തിൽ നിത്യേന ബാബയെന്നെ അലങ്കരിക്കുകയാണ്. ഈ അലങ്കാരത്തിൻ്റെയും അഹങ്കാരത്തെ ബാബയാകുന്ന കടലിൽ എനിക്ക് നിമഞ്ജനം ചെയ്യണം, നിരഹങ്കാരിയാകണം. ബ്രഹ്മബാബയെ പോലെ നിരഹങ്കാരിയായി കഴിഞ്ഞാൽ മൂന്ന് സമാനമാണ് ബാക്കിയുണ്ടാവുക. ഞാൻ ബാബയുടെ കുട്ടി, കുട്ടിയാണ് ഞാൻ, ഈശ്വരീയ വിദ്യാർത്ഥിയാണ്. ഈശ്വരീയ സേവാധാരി കുട്ടി, ഈശ്വരന്റെ കുട്ടി, ഈശ്വരീയ വിദ്യാർത്ഥി, ഈശ്വരീയ സേവാധാരി. ബാബ, ഈ മൂന്ന് സമാനമാണ് ഇനി എൻ്റെ വിഘ്നവിനാശക ജീവിതത്തിൻ്റെ ആധാരം. ഗുണഗണങ്ങളുടെ പതിയായി വിഘ്നങ്ങളെ വിനാശം ചെയ്യാൻ കഴിയും. ജ്ഞാനബലം, അഷ്ടശക്തികൾ, സദോ ഗുണങ്ങൾ, ഇതിലൂടെയാണ് എല്ലാ വിഘ്നങ്ങളെയും ജയിക്കാൻ കഴിയുന്നതെന്ന് മനസ്സിലായി ബാബ. ബാബ തന്നെ ഈ പിതൃസ്വത്ത് തന്നെ ഉപയോഗിക്കുന്ന ശിവപുത്രനാണ് ഞാൻ. ഈ മൂന്ന് സമ്പത്ത് ഉപയോഗിച്ച് തന്നെ, അച്ഛൻ തന്ന ഈ മൂന്ന് സ്വത്ത്, ജ്ഞാനബലം, ശക്തികളുടെ ബലം, ഗുണങ്ങളുടെ ബലം, ഇതുപയോഗിച്ച് തന്നെ ഞാൻ സർവവിഘ്നങ്ങളിലും വിജയിയാകും. ഇനി ഒരൊറ്റ സങ്കല്പം വയ്ക്കാം, ഒരേ സങ്കല്പം. പതീത പാവനായ പരമേശ്വര കിരണങ്ങളിൽ മുഴുവൻ വിശ്വവും പാവനമാക്കുകയാണ്, മുഴുവൻ വിശ്വവും.
എല്ലാവരുടെയും വിഘ്നങ്ങൾ പരമാത്മകിരണങ്ങളിൽ സർവവിഘ്നങ്ങളെയും അതിജീവിച്ച് വിജയിയായി എല്ലാ ആത്മാക്കളും ജീവിത വിജയം കൈവരിക്കുകയാണ്. ജ്ഞാനബലത്തിന്റെ ലൈറ്റ്, പവിത്രതയുടെ പ്രകാശത്താൽ, സർവശക്തികളുടെ കിരണങ്ങളാൽ മുഴുവൻ ലോകവും നേരിടുന്ന എല്ലാ ആധികളും വ്യാധികളും എല്ലാ വിഘ്നങ്ങളും തടസ്സങ്ങളും താണ്ടി ക്രോസ് ചെയ്ത് സർവാത്മാക്കളും ലക്ഷ്യപ്രാപ്തിയിലെത്തുകയാണ്. പാപയുടെ മക്കളെല്ലാം വിഘ്നവിനാശക ഗണേശന്മാരായി തീരുകയാണ്. നാടിനെ മുഴുവൻ വിഘ്നത്തിലാക്കിയിരിക്കുന്ന ഏറ്റവും വലിയ വ്യാധി പതിത പാവന കിരണങ്ങളാൽ ഈ വ്യാധിയുടെ ഉറവിടം കീടാണു ഈ നാട്ടിൽ നിന്ന് ഈ ലോകത്തു തന്നെ സദാകാലത്തേക്ക് സമ്പൂർണ്ണ നാശത്തിലേക്ക് പോകുകയാണ്. പരമാത്മകിരണങ്ങൾ കീടനാശിനി പോലെ പതിച്ച് മുഴുവൻ ലോകത്തുനിന്ന് ഈ കീടാണു അപ്രത്യക്ഷമാക്കുകയാണ്. സർവാത്മാക്കളെ നേരിടുന്ന സർവവിഘ്നങ്ങളും നീങ്ങി എല്ലാവരുടെയും ജീവിതത്തിലേക്ക് വെളിച്ചം തിരിച്ചു വരികയാണ്. ബാബയുടെ കിരണങ്ങളിൽ മുങ്ങിക്കുളിക്കും. എന്തെങ്കിലും പ്രത്യേക വിഘ്നം വ്യക്തിപരമായിട്ടുണ്ടെങ്കിൽ അത് ബാബ മുന്നിൽ സമർപ്പിച്ച് തനിക്കോ തൻ്റെ കുടുംബത്തിനോ പരിചയത്തിലുള്ള ആർക്കെന്ത് കടുത്ത വിഘ്നം നേരിടുന്നോ അത് ബാബയ്ക്ക് മുന്നിൽ സമർപ്പിക്കും. ജ്ഞാനം കൊണ്ട് ബുദ്ധിബലം കൊണ്ട് ജ്ഞാനത്തിൻ്റെ പോയിന്റ് കൊണ്ട് ആ വിഘ്നത്തിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കും. ബാബയുടെ ശക്തി കിരണങ്ങളാൽ മനക്കരുത്താർജിച്ച് ഒറ്റ സങ്കല്പം വയ്ക്കും. ഈ വിഘ്നത്തിലും വിജയിയാകും. ഞാൻ ശിവപുത്രനാണ്, ബാബ എൻ്റെ കൂടെയുണ്ട്.
സർവശക്തികൾ എൻ്റെ കൂടെയുണ്ട്. കൽപ്പം മുമ്പും ഈ സീൻ അഭിനയിച്ച് പൂർത്തിയാക്കിയതാണ്, ക്രോസ് ചെയ്തതാണ്, ജയിച്ചതാണ്. ഈ കൽപ്പത്തിലും ജയിക്കുക തന്നെ ചെയ്യും. ഭഗവാന് വാചിയാണ്, കൽപ്പ കൽപ്പങ്ങളിലെ വിജയിയാണ്.